ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന്, അതുപോലെ തന്നെ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാണ്ട് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെറുപയർ കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചത് ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇനി നമുക്കത് നന്നായിട്ടൊരു മാഷർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ നമ്മൾ മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ശർക്കര കൂടി നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കിലോ പോലെ ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ ഇതേപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതേപോലെ നമ്മൾ വേവിച്ച ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറിയ കട്ടകളുണ്ടാവും നമ്മൾ മാഷ് ചെയ്ത ചെറുപയറിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി പൗഡർ, അരിപ്പൊടി 1/4 ബൗൾ അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് 1 നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തീ വളരെ കുറച്ച് വെക്കണം ഈ സമയത്ത്, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ഈ സമയത്ത്. ഇപ്പോൾ നമുക്ക് കൈവിടാണ്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അരി പൗഡറും അതുപോലെ തന്നെ വേവിച്ച ചെറുപയറൊക്കെ നന്നായിട്ട് മിക്സ് ആകും വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇപ്പം നമുക്കൊരു 1/4 ബൗള് ചിരവിയ തേങ്ങ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ, നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടുള്ള കാരണം കയ്യിലൊട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം നമുക്ക് കൈ നനച്ചുകൊണ്ട് വേണം കേട്ടോ ഇത് ഒന്ന് ഉരുള പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം. കൈ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കയ്യിലൊട്ടി പിടിക്കും കേട്ടോ. അപ്പം ഞാനിതൊരു ഇഡ്ഡലി വേവിക്കുന്ന പാത്രത്തിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. എൻ്റെ ഇഡ്ഡലി പാത്രത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഓട്ടകളുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഒരു വൈറ്റ് ക്ലോത്ത് വെച്ച് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓട്ടകളില്ലാത്ത ഇഡ്ഡലി പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വൈറ്റ് ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വൈറ്റ് ക്ലോത്തിന് പകരമായിട്ട് വാഴയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൻ്റെ സെൻറ്ററിൽ ഓട്ട ഇല്ലാത്തതാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായ ഉടനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളകൾ അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ചെറുപയർ ബോളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട്
നമുക്ക് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും ബൈ ബൈ.